അഞ്ചുമണിയോടു കൂടിയായിരുന്നു ഇടമലയാർ ഡാം തുറന്നുവിട്ടത്. അതുകൊണ്ട് തന്നെ പെരിയാറിൽ ജലനിരപ്പ് ഉയരുകയാണ്. അധികൃതർ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി എൻ കെ ഷിജു നമുക്കൊപ്പം ചേരുകയാണ്. ഷിജു, എന്താണ് ഇപ്പോൾ പെരിയാർ തീരത്തെ സ്ഥിതി? പ്രജല, പെരിയാറിൻ്റെ നാല് ഷട്ടറുകളാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. ഏതാണ്ട് 400-ലേറെ ഖനയടി മീറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഈ പെരിയാർ ഒഴുകുന്ന പ്രദേശങ്ങളിലെല്ലാം ചെറിയ തോതിൽ വെള്ളം കയറി തുടങ്ങി. രാവിലെ മുതൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ആലുവ മണപ്പുറത്താണ്. മണപ്പുറത്തെ ക്ഷേത്രത്തിൻ്റെ അതിൻ്റെ മേൽക്കൂര വരെ ഏതാണ്ട് വെള്ളം ഉയർന്നു കഴിഞ്ഞു. സാധാരണഗതിയിൽ ശക്തമായ മഴയും ഒക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇത്ര എത്താറില്ല. ഇപ്പോൾ തന്നെ, അതായത് ഈ പെരിയാർ ഡാം തുറന്നതിനെ തുടർന്നുള്ള നീരൊഴുക്ക് ഇവിടെ എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ അതിനു മുമ്പ് തന്നെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടുള്ള ഒരു ആശങ്ക ആളുകൾക്കുണ്ട്. എങ്കിൽ കൂടി ഭയപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. കാരണം ഏതാണ്ട് 1.5 മീറ്റർ ഉയരത്തിലേക്കെങ്കിലും വെള്ളം എത്തിച്ചേരുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ എത്തിയാൽ പോലും ആ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിൻ്റെ തീരത്തുള്ള ചില പ്രദേശങ്ങൾ, അതായത് ആ ഭൂതത്താൻകെട്ട്, അതുപോലെ ആ പെരുമ്പാവൂർ കാലടി മേഖലയിൽ ആലുവ വരെയാണ് ഈ പെരിയാറിൻ്റെ പ്രധാന കൈവഴിയുള്ളത്. അത് വളരെ വീതിയേറിയ ഭാഗമായതിനാൽ തന്നെ അവിടെ കാര്യമായ തോതിൽ പരിസരങ്ങളിലേക്ക് വെള്ളം കയറില്ല. പക്ഷേ കാലടി മേഖലയിൽ, അതായത് കാഞ്ഞൂർ പഞ്ചായത്ത് ഉൾപ്പെടുന്ന ചില പ്രദേശത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് അവിടെ നിന്ന് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 4 കുടുംബങ്ങളെ ഇതിനകം മാറ്റി പാർപ്പിച്ചു. ഇനിയും ഒരു പക്ഷേ 10 മണിയോട് കൂടിയായിരിക്കും ഈ ജലനിരപ്പിൻ്റെ തീവ്രത കൂടുതലുണ്ടാവുക. അതുകൊണ്ട് അതിനനുസരിച്ച് മാറ്റി പാർപ്പിക്കേണ്ടി വരും. ആലുവ മുനിസിപ്പാലിറ്റി പ്രദേശത്തും ഇത്തരത്തിൽ ജലനിരപ്പ് ഉയരുന്ന ചില പ്രദേശങ്ങളുണ്ട്. കളമശ്ശേരി മേഖലയിൽ ഏലൂർ പോലുള്ള സ്ഥലങ്ങളിലും ജലനിരപ്പ് മുട്ടാർ വീതി കുറഞ്ഞ ഭാഗമാണ്, കൈവഴിയാണ്. അതുകൊണ്ട് ആ പ്രദേശത്ത് വെള്ളം ഉയരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് കരുതുന്നത്. ഏതായാലും ആലുവ മുനിസിപ്പാലിറ്റി അധ്യക്ഷ ഏഷ്യാൻ ന്യൂസിനോടൊപ്പം ചേരുകയാണ്. അവർ എന്തൊക്കെ, അതായത് ആലുവ മേഖലയിൽ എവിടെയൊക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ട്, അതിൽ എന്തൊക്കെ മുന്നൊരുക്കം എടുത്തിട്ടുണ്ടെന്നത് അവർ തന്നെ പറയും. എന്താണ് ഈ ആലുവ മേഖലയിൽ എവിടെയൊക്കെ ഇത്തരത്തിൽ വെള്ളം ഇനി ഉയരാൻ സാധ്യതയുണ്ട്, എന്തൊക്കെ മുന്നൊരുക്കമുണ്ട്? ഏകദേശം കഴിഞ്ഞ ആഴ്ചയിൽ ചെറുതോണി ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ ബഹുമാനിയായ കളക്ടർ ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചിരുന്നു. അന്ന് ആശങ്കപ്പെടേണ്ടതായിട്ടൊന്നുമില്ല, കാരണം പെരിയാറിൽ വളരെ താഴ്ന്ന നിലയിലാണ് ജലത്തിൻ്റെ അളവ് എന്നുള്ളതുകൊണ്ട് ഏകദേശം ഒരു 45 സെൻറ്റിമീറ്ററോളം വെള്ളം പൊങ്ങാനേ സാധ്യതയുള്ളൂ, ഭയപ്പെടാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ താലൂക്ക് ഓഫീസിൽ മീറ്റിംഗ് വിളിക്കാനുള്ള ഇന്നത്തെ ഇപ്പോഴത്തെ സാഹചര്യം. അതിനുശേഷം അത് അന്ന് മുതൽ നമ്മൾ ഇതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും പിന്നീട് മഴ ഇല്ലാതെ ആവുകയൊക്കെ ചെയ്തപ്പോൾ പ്രശ്നങ്ങളില്ലാന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇത് ഇപ്പോൾ നമ്മൾ കൺട്രോൾ റൂം തുറക്കാൻ, ഓഫീസിലും കൺട്രോൾ തുറക്കാനും അതുപോലെ തന്നെ തഹസിൽദാരുടെ ഓഫീസിലും കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. എല്ലാ കൗൺസിലേഴ്സും അലേർട്ടാണ്. കാരണം ഇപ്പോൾ നമ്മുടെ പെരിയാറിന് തീരത്തുള്ള ഏകദേശം ഒരു 13 വാർഡിനെ ഇത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ്, ഇപ്പോൾ സമയം 9 മണി ആകുന്നതേ ഉള്ളൂ, ഒരു 10-10.5 കൂടിയായിരിക്കുമല്ലേ, അപ്പോഴേക്ക് എത്ര സ്ഥലങ്ങളിൽ വെള്ളം കയറുമെന്നാണ്? തുറന്നതിന് മുമ്പുള്ള ഒരു ഉരുൾപൊട്ടി വന്നിട്ടുള്ള ഈ വെള്ളം ആണ് എന്നുള്ളതുകൊണ്ട് ഇനി ഡാം തുറന്നതിന് ശേഷം വരുന്ന വെള്ളം കൂടി വരുന്നാൽ ഒരു ആശങ്കയ്ക്ക് ഇട നൽകുന്നുണ്ട്. വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. ആലുവ മുനിസിപ്പാലിറ്റി എത്ര വാർഡുകളെ ഇത് ബാധിക്കും? ഏകദേശം ഒരു 13 വാർഡുകളെ. പെരിയാറിന് തീരത്ത് മാർത്താണ്ഡവർമ്മ പാലം പിന്നെ അപ്പുറവും ഉപ്പുറവുമായിട്ടാണ് 26 വാർഡുകൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെരിയാറിന് തീർത്ത് ഏകദേശം ഒരു 13 വാർഡുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൗൺസിലേഴ്സ് എല്ലാവരും അലർട്ടാണ്. അവരെല്ലാവരും വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി. പെരിയാറിൻ്റെ തീരത്ത് ഇപ്പോൾ ജനപ്രതിനിധികൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എല്ലാ മുന്നൊരുക്കങ്ങളും സജ്ജമായി കഴിഞ്ഞു.